ഹലോ വ്യൂസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ഇരിഞ്ഞാലക്കുട വന്നിരിക്കുകയാണ് ഇരിഞ്ഞാലക്കുട പല്ലായി ഹീറോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോറൂമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് ലാലു വിൻസെൻ്റ് ബ്രോ അപ്പോൾ ബ്രോയുടെ ഷോറൂമാണിത് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ട് ഹീറോവിൻ്റെ സൂം എന്ന് പറഞ്ഞൊരു സ്കൂട്ടർ ലോഞ്ചിങ് ആണ് അപ്പോൾ നമ്മൾ അതിന് ആ ഒരു ലോഞ്ചിങ്ങിന് എന്നെ ഇൻവിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മളത് ഒരു കിഡിലും പ്രോഗ്രാം ആക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സെറിമണിയിലേക്ക് നമ്മൾ കിടക്കും കേക്ക് കെട്ടിയത് വണ്ടീനെ റിവീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് വണ്ടീനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുടയാണ് ഈ ഒരു ഷോറൂം ആരും മറക്കരുത് ഇവിടെ അടുത്തുള്ളവരെല്ലാവരും ഇവിടെ വന്ന് എന്തായാലും ബുക്ക് ചെയ്യാനും നമുക്കിപ്പോൾ വെഹിക്കിൾ അവൈലബിൾ ആണ് നമുക്കിവിടെ ഷോറൂമിൽ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം എല്ലാവരും ഇവിടെ അടുത്തുള്ളവർ വരിക ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക എന്താണ് എക്സ്പീരിയൻസ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്കുക അതെ അപ്പം പുള്ളിയോട് നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് സ്കൂട്ടറിൻ്റെ ഒരു ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഈ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്കൂട്ടറിനെ കുറിച്ചിട്ട് അതെ എന്താണ് നമ്മുടെ ഈ സൂം എന്ന് പറയുന്ന വണ്ടി 110 cc ആണ് 110 cc നമുക്ക് വരുന്നത് ഡയമണ്ട് കട്ട് അലോയിൽ പിന്നെ അതേപോലെ കോർണർ ലൈറ്റ്സ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഡിസ്പ്ലേയിൽ കോള് വരുന്നത് കാണിക്കും മിസ് കോള് കാണിക്കും പിന്നെ എവിജി ആവറേജ് മൈലേജ് കാണിക്കും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണല്ലേ അതെ അതെ ഡെവലപ്പ് ആയിട്ട് നമ്മുടെ ഒരു ന്യൂ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണെന്നാണ് കമ്പനി പറയണത് പെട്രോൾ സെഗ്മെന്റിൽ ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് 110 cc മൈലേജ് പറയുന്നത് 70 km ആണ് നമ്മൾ പെർ ലിറ്റർ പറയണത് അപ്പൊ ആ മൈലേജ് നമുക്കിവിടെ ഏകദേശം ഒരു 66.7 km നമുക്ക് ഇവിടെ ഓടിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് കമ്പനി പറയുന്നത് 65+ ആണ് പറയുന്നത് അപ്പം ഇത്രയും സംഭവം കേട്ടപ്പോൾ എനിക്ക് ആ വണ്ടി ഒന്ന് ഓടിക്കാൻ നല്ലപോലെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് സോ നമ്മൾ വെഹിക്കിൾ റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ വണ്ടീൻ്റെ ഒരു പ്രോപ്പർ റിവ്യൂ ഉണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സൂം ലോഞ്ചിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഏതാനും നിമിഷത്തിനകം നമ്മുടെ ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വെഹിക്കിൾ റിവീൽ ചെയ്യുന്നതായിരിക്കും അതേപോലെ കുറേ ഇവിടെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഈ ഒരു വണ്ടി കാണാനായിട്ട് അതേപോലെ ഓടിച്ച് നോക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി കിടിലനാണ് ഓക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു ഇത് നമുക്ക് നോക്കാം ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എന്താണ് സോ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു വണ്ടി റിവീൽ ചെയ്യാൻ വേണ്ടി ഞാൻ വളരെയധികം കാത്തിരിക്കുകയാണ് ഓക്കെ ഗൈസ് നമുക്ക് നെക്സ്റ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രേക്കിംഗ് കോൺഫിഡൻസും അതേപോലെ കോൺഫിഡൻസ് ലെവൽ നമുക്ക് കിട്ടുന്നുണ്ട്
പിന്നെ ഇതിന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, അതേപോലെ നമുക്ക് ടാക്കോമീറ്റർ, ഓഡോമീറ്റർ, ഫ്യൂറോമീറ്റർ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഓഡോമീറ്റർ, കിലോമീറ്റർ. പിന്നെ നമുക്ക് കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് അത് ഷോ ചെയ്യും ഏതാണ് നമ്പർ എന്നുള്ളത്. അത് നമ്മൾ റീഡ് ചെയ്ത് വെച്ചാൽ മതി. അതേപോലെ മെസ്സേജസ് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു കിടിലം ഫീച്ചർ തന്നെയാണ്. പിന്നെ അതേപോലെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള സ്വിച്ച് തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ITS ടെക്നോളജി ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ട്രാഫിക്കിലൊക്കെ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെഹിക്കിൾ നമ്മൾ ITS ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു വെഹിക്കിൾ ഓഫ് ആവുന്നതാണ്. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ ശേഷം നമ്മളൊരു ലിവറിലേക്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർക്ക് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവുന്നതാണ്. അപ്പം ഇതുകൊണ്ട് എന്താണ് ഗുണം എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഈ ഒരു വെഹിക്കിൾ നല്ലൊരു ഫ്യുവൽ കിട്ടും. നല്ലതുകൊണ്ട് ബൈക്കിന്റെ സീറ്റിംഗ് പോസ്റ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു റൈഡിംഗ് പോസ്റ്റർ ആണ് ഈ ഒരു വെഹിക്കിൾ. നമുക്ക് വൈഡ് ആയിട്ട് നിർത്തി വെച്ചിട്ടാണ് വണ്ടി ഓടിക്കാൻ പറ്റും. അത് USB ചാർജിംഗ് പോർട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ ഇതിൽ കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. എന്തെങ്കിലും നമുക്ക് തിങ്സ് ഇതിനകത്ത് വെക്കണമെന്നുണ്ടെങ്കിലും അതേപോലെ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ അതർവൈസ് നമുക്ക് ഈ സീറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു ഹെൽമെറ്റ് ആണെങ്കിലോ ശരി, അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറികളാണെങ്കിലോ അത്യാവശ്യം വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വെഹിക്കിൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സൗകര്യമുണ്ട്. ഫ്യുവൽ ടാങ്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 ലിറ്റർ വരുന്ന ഫ്യുവൽ ടാങ്കാണ്. നമുക്ക് ഈ 5 ലിറ്റർ ടാങ്ക് കൊണ്ട് അത്യാവശ്യം ഈ ഒരു വണ്ടിക്ക് 70 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന മൈലേജ്. അപ്പം നല്ലൊരു റേഞ്ച് നമുക്ക് ഈ ഒരു വണ്ടിക്ക് ഫ്യുവൽ അടിച്ചുകൊണ്ട് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. ഇന്റഗ്രേറ്റഡ് ഗ്രാബറിയിലാണ് ഇതിനകത്ത് വരുന്നത്. ബാക്കിൽ പിന്നെ ഇരുന്നു കൊണ്ട് ഈ നല്ല മെക്കാനിക് ഫുട്ബാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി അനായാസം കാല് നിവർത്തി വെച്ച് നമുക്ക് ഇരിക്കാം. അതേപോലെ നമുക്ക് ഈ വെഹിക്കിളിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഇതേപോലെ ഇന്റഗ്രേറ്റഡ് ഗ്രാബറേറ്റ്സ് വരുന്നുണ്ട്. റിയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഈ ഒരു സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എയർ വെന്റ് കാണാൻ പറ്റും. ആക്ച്വലി ഇതൊരു എയർ ഡൈനാമിക്കൽ ഷേപ്പിൽ ചെയ്തുകൊണ്ട് തന്നെ വണ്ടിയുടെ പെർഫോമൻസിനെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ബാക്കിലോട്ട് വന്നിട്ട് വെച്ചാൽ നമ്മുടെ സൂമിനെ റിലേറ്റ് ചെയ്യുന്നത് പോലത്തെ ഒരു ടൈറ്റ് ആപ്പ് ആണ് നമുക്ക് വെഹിക്കിള് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റ് ആപ്പ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൈറ്റ് ആപ്പ് ആണ്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 110 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിൻ ആണ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു പവർ ഈ ഒരു വെഹിക്കിൾക്ക് തരുന്നത്. 8 BHP ആണ് ഇപ്പോൾ 5 BHP ആണ് ഈ ഒരു വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്ന പവർ. അതുപോലെ 8.7 Nm ഓഫ് ടോർക്ക് ഈ ഒരു വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യും. അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത പവർ തന്നെയാണ്. അതുമാത്രമല്ല ഈ ഒരു എഞ്ചിൻ അത്യാവശ്യം നല്ല മൈലേജും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും ഈ ഒരു വെഹിക്കിൾ കാഴ്ച വയ്ക്കുന്നുണ്ട്. പ്രൈസിൽ നമുക്കിതിൽ ഒരു ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പാക്കേജിലാണ് ഹീറോ ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വെഹിക്കിളിനെ കുറിച്ച് ഓവറോളായിട്ട് പറയാനുള്ളത്. ഞാൻ ഈ വണ്ടി ഇറക്കി ഓടിച്ചു നോക്കി. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്, അതേപോലെ അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പെട്രോളിൻ്റെ വിലയ്ക്ക് നമുക്ക് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളും കൂടിയിട്ടാണ്. അത്യാവശ്യം നല്ലൊരു മൈലേജുള്ളൊരു വെഹിക്കിളാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു വീഡിയോ. ഇന്നത്തെ ഒരു ലോഞ്ചിങ് പ്രോഗ്രാമിലൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വണ്ടി ഓടിച്ചിട്ടുള്ളൊരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിന് ശേഷം ഞാൻ അതായത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു ഹീറോ മോട്ടോഗ്രാഫിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ അവൈലബിൾ ആണ്. പല്ലായി ഹീറോ നമുക്കിവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ വെച്ചാൽ നമുക്കിവിടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരുന്ന എൻക്വയറി അതുപോലെ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഗൈസ് നമ്മുടെ ഒരു വീഡിയോ. അപ്പോൾ ഇതിനെയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ.
ബൈ ഗൈസ്, ബൈ ബൈ.